നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ലീഗിന്റെ പ്രമുഖനായ കുഞ്ഞാലിക്കുട്ടിയുടെ തല ഉരുളാൻ പോകുന്നു. കുഞ്ഞാലിക്കുട്ടി പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറണമെന്ന ആവശ്യം ലീഗ് അണികൾക്കിടയിൽ ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രകടനം മോശമായതും ഒപ്പം പലയിടങ്ങളിലും വോട്ട് ചോർച്ചയും യു ഡി എഫ് സർക്കാരിന് അധികാരം കിട്ടാതെ വന്നതോടുകൂടിയാണ് ലീഗിൽ ലീഗ് അണികൾക്കിടയിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ രോഷം ഉയർന്നു പൊങ്ങുന്നത്. അത് കുഞ്ഞാലിക്കുട്ടി മാറണമെന്ന മുറവിളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ കുറെ കാലമായി കുഞ്ഞാലിക്കുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം മാത്രമാണ് നടക്കുന്നതെന്നും അർഹതപ്പെട്ടവരെ വളരാൻ അനുവദിക്കാതെയും ലീഗിന് ഏറ്റവും ജനസ്വാധീനമുള്ള പല നേതാക്കന്മാരും ഈ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയും അവിടങ്ങളിൽ പാർട്ടിക്ക് വലിയ ശോഷണമുണ്ടായതിന് കുഞ്ഞാലിക്കുട്ടിയുടെ നയങ്ങൾ പ്രധാന കാരണമാണെന്ന് ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത് ലീഗിലെ തന്നെ അദ്ദേഹത്തിന്റെ അണികളാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജുകളിലെല്ലാം മുൻകാലങ്ങളിൽ പരിചിതമല്ലാത്ത രീതിയിൽ ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പോരാത്തതിന് സോഷ്യൽ മീഡിയ പൊങ്കാല എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുൻകൂട്ടി ഒരു ഏറ് നടത്തിയിരിക്കുന്നത്, ഞാൻ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറിയാൽ ഉടനടി മാറും, ഈ വർഷവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. എന്തിനാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്? ഇനി എന്താണ് നിങ്ങളെ കൊണ്ടുള്ള ഗുണം? ഈ പാർട്ടി അല്ലെങ്കിൽ ലീഗ്, യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനങ്ങളെ കൊണ്ടൊക്കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ സുഖലോലുപതയിൽ ആറാടി കഴിഞ്ഞില്ലേ? ഇനിയും നിങ്ങൾ ലീഗിൽ കടന്ന് അല്ലെങ്കിൽ ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറാതെ ഇങ്ങനെ അടയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിന് ഈ നാട്ടിലുണ്ടായിരുന്ന ബഹുമാനം കൂടി ഇല്ലാതാക്കിയ ഒരു വ്യക്തി കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ലീഗിന്റെ അണികൾ തന്നെ പറയുകയാണ്. അദ്ദേഹത്തെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി കൊണ്ടു നടക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി റിമോട്ട് കൺട്രോളുമായി ഇരിപ്പുണ്ട്. തങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ആ റിമോട്ടിൽ സ്വിച്ച് ഇടും പോലെയാണ്. അത് തങ്ങളുടെ ശബ്ദം കൂട്ടണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വോളിയം കൂട്ടണം, അല്ലെങ്കിൽ തങ്ങളുടെ ശബ്ദത്തിന് വലിയ ഘനമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ പാണക്കാട് കുടുംബത്തെ പോലും ഈ ജനമധ്യത്തിലോ ലീഗിന്റെ ഇടയിലോ അവർക്കുണ്ടായിരുന്ന സ്വാധീനവും അവർക്കുണ്ടായിരുന്ന സ്വീകാര്യത പോലും നഷ്ടപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യ കാരണക്കാരനെന്നുള്ള ആക്ഷേപമാണ് ലീഗ് അണികൾ ഇപ്പോൾ ഉയർത്തിവിടുന്നത്. പോരാത്തതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ മത്സരിച്ചിരുന്ന MLA സ്ഥാനം രാജിവെച്ച അദ്ദേഹം നരേന്ദ്രമോദിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി മലപ്പുറം ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസിയിൽ നിന്ന് മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ, UPA സർക്കാർ അധികാരത്തിൽ വരും, അവിടെ എനിക്കൊരു മന്ത്രി കസേര ഉറപ്പാണ് എന്ന് സ്വപ്നം കണ്ടാണ് പോയത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ അക്കടി പറ്റി. കോൺഗ്രസ് ഈ രാജ്യത്ത് തകർന്നടിഞ്ഞു, അല്ലെങ്കിൽ UPA തകർന്നടിഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ മോഹം പൂവണിഞ്ഞില്ല. അദ്ദേഹം മുത്തലാഖ് ഉൾപ്പെടെയുള്ള പല ബില്ലുകളിലും അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ കല്യാണങ്ങളിൽ പങ്കെടുക്കാനും പോയി ബിരിയാണിയും കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. അതോടുകൂടി അദ്ദേഹത്തിന് ബിരിയാണി എന്നുള്ളൊരു പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. എവിടെ കോഴി ബിരിയാണി ഉണ്ടോ അവിടത്തേക്ക് പോകുന്നു. ചർച്ചകളിൽ പങ്കെടുക്കാത്ത നേതാവ് എന്നുള്ള ആക്ഷേപം ശക്തമായി. മുത്തലാഖ് ബില്ലിൽ അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ പേരിൽ കടുത്ത വിമർശനമാണ് അന്ന് ഉയർന്നു വന്നത്. ഇപ്പോ ആ കാലഘട്ടമൊക്കെ മറന്നു, വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഉടനടി മനസ്സിലൊരു സ്വപ്നം, UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്, ഞാൻ അടുത്ത മന്ത്രിയാണ്, രണ്ടാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കേരളം മുഴുവൻ കറങ്ങി നടക്കുന്ന സ്വപ്നവും കണ്ടുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി വീണ്ടും ലോക്സഭയിൽ നിന്ന് രാജിവെക്കുന്നു, നേരെ കേരളത്തിലേക്ക് വരുന്നു. ലീഗിന്റെയും UDFന്റെയും ഉയർത്തെഴുന്നേൽപ്പിന് കുഞ്ഞാലിക്കുട്ടി അഭിവാജ്യ ഘടകമാണെന്ന് പൊതുവെ ലീഗ് അംഗങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എന്ത് സംഭവിച്ചു? ലീഗ് കഴിഞ്ഞ തവണ 17 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോ 15 കുറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ജില്ലയിലെ കുറ്റിയാടി, കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ലീഗിന്റെ വോട്ടിന് കാര്യമായ ചോർച്ച ഉണ്ടായിരിക്കുകയാണ്. അത് ചെറിയ തോതിലൊന്നുമല്ല, 10% വരെ വോട്ടും ചോർന്ന മണ്ഡലങ്ങളുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിനെതിരെ മുറവിളി ഉയരും. അത് കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. പാണക്കാട് ശിഹാബ് തങ്ങളെ പോലും അഡ്രസ് ഇല്ലാത്ത രീതിയിലേക്ക് തറ പറ്റിച്ച നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ ലീഗിനെ തലമുറ മാറ്റത്തിന് സമയമായി എന്നുള്ള ശക്തമായ അഭിപ്രായ പ്രകടനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ തലമുറ മാറ്റം എന്നുള്ളത് ഒരുവിധം അടികൂടി ഒപ്പിച്ചെടുത്തത് പോലെയാണ് ലീഗിന്റെ കാര്യം എന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി ഒരു കാരണവശാൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ മാറുന്ന കാര്യം ആലോചിക്കാമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ചരടുവലികൾ തുടങ്ങിയെന്നുള്ള ആരോപണങ്ങളെല്ലാം പൊതുവെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ മതിയാക്കാനുള്ള സമയമായില്ലേ? എത്ര കാലമായി ഈ അധികാര കസേരകളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നാലെ വരുന്ന അണികളോട് എന്ത് താല്പര്യമാണുള്ളത്?
അവർ വളരട്ടെ എന്നോ അല്ലെങ്കിൽ അവർ നയിക്കട്ടെ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല അതിന്റെ ഭാഗവും അതിന്റെ പ്രകടനവുമാണ് ഈ കാണുന്ന മലപ്പുറം പോലൊരു ലീഗിന്റെ ഉരുക്കുകോട്ടയിൽ ഇടതുപക്ഷത്തിന്റെ തേർവാഴ്ച ആരംഭിച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് താനൂരും തവനൂരുമെല്ലാം ഇപ്പോൾ നിങ്ങൾ അങ്ങ് മലമറിച്ചു കളയുമെന്ന് അണികളോട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി നിങ്ങളുടെ പുലിക്കുട്ടികൾ എവിടെ കെ എം ഷാജി പി കെ ഫിറോസ് എന്താണ് അവസ്ഥ തോറ്റ് ഊപ്പാട് വന്നിട്ടുണ്ട് അതാണ് പറയുന്നത് ലീഗിനുള്ളിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി യുഗം അവസാനിച്ചിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു ഇതിലെ കിംഗ് മേക്കർ എന്ന് ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വിലയിരുത്തിയിരുന്നു ഒരു കിംഗ് മേക്കറും അല്ല ഇപ്പോ പാർട്ടിക്ക് വലിയ തലവേദനയും എടുക്കാച്ചിറക്കുമെന്നാണ് ലീഗ് അണികൾ ഇദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കുന്നത് യു ഡി എഫിന് ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള എടുക്കാച്ചിറക്കുകളെ എങ്ങനെയും ആട്ടി പുറത്താക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇത്തവണ വേങ്ങരയിൽ അദ്ദേഹം ജയിച്ച് കടന്നുകൂടിയെങ്കിലും അദ്ദേഹത്തോട് അണികൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് നിങ്ങളൊന്ന് ഈ ലീഗിനെ പുലർത്തി ഇടതുപക്ഷത്തോടൊപ്പം ചെന്നാൽ മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നടത്തി തരുമെന്നുള്ള കാര്യമാണ് അപ്പോ ആ രീതിയിൽ കുഞ്ഞാലിക്കുട്ടി വെറുക്കപ്പെട്ടവനായി മാറിയെന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്ന വർഗീയതയിൽ യു ഡി എഫിനകത്തുള്ള ട്രബിൾ ഷൂട്ടർ എന്നൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ട്രബിൾ ഷൂട്ടർ ആയിരുന്നു കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട വിഷയമാണ് ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാനുള്ളത് കെ എം മാണിയെ അനുനയിപ്പിക്കാനുള്ള വിഷയം എന്ത് സംഭവിച്ചു അവരെല്ലാം ഇപ്പോൾ ഇടത് കോട്ടയിൽ എത്തിയിട്ടുണ്ട് ട്രബിൾ ഷൂട്ട് ചെയ്ത് അവരെ സേഫ് ആയിട്ട് അപ്പുറത്തെ ക്യാമ്പിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക വൈഭവം തന്നെ കുഞ്ഞാലിക്കുട്ടിക്കുണ്ടെന്ന് പറയേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള ഒരു വമ്പൻ പരാജയമാണ് കുഞ്ഞാലിക്കുട്ടി എന്ന അണികൾ ഉറക്കെ പറയുമ്പോൾ ഇത്രയും തൊലിക്കട്ടിയോടുകൂടി ആ കസേരയിൽ ഇരിക്കാനുള്ള നിങ്ങളുടെ ആ ആത്മധൈര്യത്തെ ഒന്ന് സമ്മതിച്ചു തരേണ്ടതുണ്ട് എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം തലമുറ മാറ്റമെന്ന ആവശ്യം ഇപ്പോൾ മുറവിളിയായി ഉയർന്നു വരികയാണ് അത് നേതൃത്വം കേട്ടില്ല എന്നടിക്കുകയാണ് അത് ഹൈദരാലി ശിഹാബ് തങ്ങളെ പോലെ ഒരു വ്യക്തിയെ കുഞ്ഞാലിക്കുട്ടി കൊണ്ടു നടന്ന സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിക്കഴിഞ്ഞു എന്നുള്ള ആക്ഷേപവും ശക്തമാണ് അപ്പോ രണ്ടു പേർക്കും ഇപ്പോൾ ലീഗിനകത്ത് വലിയ പേരോ അല്ലെങ്കിൽ വലിയ ബഹുമാനവും ഇല്ലാത്തൊരു കാര്യമായി കഴിഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്ക് ചുറ്റാകെ നിൽക്കുന്ന ഒരു വൃന്ദമുണ്ട് അദ്ദേഹത്തിന്റെ പെട്ടിയെടുക്കുന്ന വിഭാഗർ അവർക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഇപ്പോൾ ഈ പറയുന്ന പാണക്കാട് കുടുംബം ഇപ്പോൾ വലിയ സംഭവമാണ് എന്നാൽ ലീഗിന്റെ അണികളിൽ വലിയൊരു വിഭാഗത്തിനും ആ ഒരു കുടുംബത്തോടുള്ള ബഹുമാനമൊക്കെ ഏറെക്കുറെ നഷ്ടപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലെ പരസ്യ വിമർശനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോ സമീപ ദിവസങ്ങളിൽ തന്നെ ലീഗിനകത്തും ഒരു വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടെന്ന് കൃത്യമായി വെളിവാകുകയാണ് എന്തുകൊണ്ട് ഇതിനകത്ത് മാറ്റമുണ്ടാകുന്നില്ല ഈ കഥ കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായം ചെന്ന നേതാക്കന്മാർ മാറാൻ തയ്യാറാകുന്നില്ല യു ഡി എഫ് പോലെ കോൺഗ്രസ് പോലെ ഈ സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ് ഇവരെന്നുള്ള ആക്ഷേപം ഉയരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉയരുകയാണ് അത് പാർട്ടി അധ്യക്ഷനാകാനുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമത്തിനും ഇപ്പോൾ വലിയൊരു തോതിൽ തിരിച്ചടിയായിട്ടുണ്ട് അദ്ദേഹം കുറുക്കുവഴിയിലൂടെ അങ്ങ് കയറാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ഇപ്പോൾ ഈ രീതിയിൽ അണികൾ ഒരു സൈഡിൽ കൂടെ സോഷ്യൽ മീഡിയ ആയുധമാക്കി അദ്ദേഹത്തിനെതിരെ പടപ്പുറപ്പാട് നടത്തുന്നത് അതിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് ലീഗ് നേതൃത്വം പോലും ഇപ്പോൾ പുനർവിചിന്തനം നടത്തുകയാണ് ഈ തങ്ങള് പോക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തനിക്കെതിരെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു തോന്നലുണ്ട് നേരത്തെ ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നല്ലോ എ ഐ സി സി എന്റെ പോക്കറ്റിലാണ് സതീശൻ തലകുത്തി നിന്നാലും വരാൻ പോകുന്നില്ല എന്നൊരു ചിന്ത ചെന്നിത്തലയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈ ദുരിത കാലഘട്ടത്തിൽ ഈ പിണറായി വിജയൻ വെച്ചൊരു പണിയുണ്ട് പിണറായി വിജയൻ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തപ്പോൾ പൊതുവെ അതൊരു ആവേശമായി മാറിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഒരു ഉണർവ് വന്നിട്ടുണ്ട് കണ്ടോ പിണറായി വിജയനെ അഭിനന്ദിച്ചുകൊണ്ട് ഇവരെ കുറ്റപ്പെടുത്തുകയാണ് ആ നടപടി കണ്ട് കൊതിപിടിക്കാൻ പറയുകയാണ് അപ്പോ സ്വാഭാവികമായും ഉത്തരം മുട്ടുകയാണ് അത് പിണറായി വിജയൻ ചെയ്യുന്നതുപോലെ നമുക്ക് ചെയ്യാം സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ തലമുറ മാറ്റം വന്നില്ലെങ്കിൽ എന്തിനും അതിൻ്റെതായ തലമുറ മാറ്റമുണ്ട് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി റേഡിയോ എഫ് എം ആയിട്ടൊരു പരിവർത്തനം വന്നില്ലായിരുന്നെങ്കിൽ ഈ റേഡിയോ എന്ന് പറയുന്ന സംവിധാനം ടി വിയും കമ്പ്യൂട്ടറും വന്നപ്പോൾ എന്നേ തകർന്നു പോയേനെ അപ്പോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിവർത്തനം എന്തിലും വരണം അപ്പോ കുഞ്ഞാലിക്കുട്ടി ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉള്ളൊരു ചെറിയ മഹത്വമൊക്കെ ആൾക്കാരുടെ ഉള്ളിൽ കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ട് അതുകൂടി പോകാതെ എത്രയും പെട്ടെന്ന് രാജിവെച്ച് മാറിക്കൊടുത്തില്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയോ അല്ലെങ്കിൽ കാലുവാരിയെടുത്ത് ദൂരെ എറിയുന്ന ഒരു അവസ്ഥ കുഞ്ഞാലിക്കുട്ടിക്ക് വരും കേരള രാഷ്ട്രീയത്തിൽ ലീഗിന്റെ അധികായകനായി അറിയപ്പെട്ടിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ദുരവസ്ഥ ഇതാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നിരുന്നാൽ കൂടിയും ഒരു അഞ്ചു വർഷം കൂടി എന്നോട് ക്ഷമിക്കണം അഞ്ചു വർഷം കൂടി ഞാൻ കാണും അത് കഴിഞ്ഞാൽ ഈ നേതൃത്വത്തിലേക്കേ ഞാൻ വരില്ല എന്നുള്ളതാണ് അപ്പോ പറഞ്ഞു വെക്കുന്നത് ഈ കാലഘട്ടം കൂടി എനിക്കുള്ള ഗുണം ഞാൻ പറ്റിയിട്ട് പൊയ്ക്കോളാം അതിനുശേഷം വരില്ല എന്നുള്ളതാണ് എന്റെ കുടുംബവും എനിക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ലീഗിനെ വെച്ച് ഞാൻ നേടിക്കഴിഞ്ഞു അതുകൊണ്ട് കുറച്ചു കാലം കൂടി എനിക്ക് സഹിക്കൂ എന്നാണ് പറയുന്നത്
പക്ഷെ അണികൾക്ക് അതിൽ തൃപ്തിയില്ലാതെ പോകുന്നതുകൊണ്ടാണ് തല ഉരുളാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് പി കെ ഫിറോസ് ആണെന്നുള്ള ആക്ഷേപവും ശക്തമാണ് പി കെ ഫിറോസിനെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ കടക്കിൽ കത്തിവെച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ അറ്റാക്ക് വരാതിരുന്നാൽ നന്നായിരിക്കും